എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന കെ ഫോൺ അപതാളത്തിൽ പദ്ധതി നടപ്പിലാക്കിയാൽ നഷ്ടത്തിലാകുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട് വിപണിയിലെ മുൻനിര കമ്പനികളെ മറികടന്ന് ഉപഭോക്താക്കളെ എങ്ങനെ കണ്ടെത്തുന്നു എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള ആശങ്ക പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ ഉയർത്തിക്കാട്ടിയ സ്വപ്ന പദ്ധതിയായ കെ ഫോണിന്റെ ഭാവിയാണ് ആശങ്കയിലായിരിക്കുന്നത് എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ജനങ്ങൾ സ്വീകരിക്കുമോ എന്നതാണ് സർക്കാരിനെ ആശയക്കുഴപ്പത്തിലാഴ്ത്തിയിരിക്കുന്നത് നിലവിൽ കുറഞ്ഞ നിരക്കിൽ പല കമ്പനികളും വീടുകൾ തോറും ഫൈബർ സേവനം ലഭ്യമാക്കുകയും വിവിധ പ്ലാനുകൾ ആവിഷ്കരിക്കുകയും ചെയ്തതോടെ കെ ഫോണിന് വിപണി കണ്ടെത്തുക എന്നത് വെല്ലുവിളിയെന്നാണ് വിലയിരുത്തൽ കെ ഫോണിന് ഉപഭോക്താക്കൾ ലഭിക്കണമെങ്കിൽ മറ്റ് കമ്പനികൾ നൽകുന്നതിലും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ നൽകേണ്ടി വരും ഇത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിലാണ് പദ്ധതി എങ്ങനെ വിജയകരമാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ അഞ്ചക സമിതിയോടാണ് വിഷയം സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയത് ഈ വർഷം ജൂൺ മാസത്തോടെ പദ്ധതി പൂർത്തിയാക്കി ആവശ്യക്കാർക്ക് നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ മാസം ആറ് പിന്നിട്ടിട്ടും പ്രാരംഭ നടപടി പോലും ആവിഷ്കരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഫൈബർ ലൈനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വീടുകളിൽ കെ ഫോൺ ലഭ്യമാകണമെങ്കിൽ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ജനം തിരുവനന്തപുരം